ഹായ് നമസ്കാരം, ഓട്ടോഫൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ബീഫ് പെരട്ടാണ്. അത് ബീഫ് പെരട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മസാലയൊക്കെ നല്ലപോലെ വറുത്ത് അരച്ചെടുത്തതിന് ശേഷമാണ് അതിൻ്റെ മസാല നമ്മൾ ചേർക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബീഫ് പെരട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്തോളൂ. നമുക്ക് ഈ സവോളയുടെ കൂടെ തന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബാക്കി ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളത് അരച്ചാണ് ചേർക്കുന്നത്. വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ സവോളയൊക്കെ ഒരു ഹാഫ് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ബീഫ് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് തക്കാളിക്കായും കൂടെ ബീഫിൻ്റെ കൂട്ടത്തിൽ ചേർത്തിൽ കൊടുക്കാം. നമുക്ക് ഇത് നടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ആദ്യം ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതിനുശേഷം വെള്ളം കുറവാണെങ്കിൽ, വേഗമുള്ള വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ബാക്കി വെള്ളമോട് ഒഴിച്ച് ബീഫ് വേവിച്ചെടുക്കാം. നമുക്ക് ഇനി അടച്ചു വെക്കാം. നമുക്കിനി ബീഫിനകത്ത് ഇറങ്ങുന്ന മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആയി വിടുന്നേരം നമുക്ക് നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് നോക്കാം. കാണോ, നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ബീഫ് എന്തുവരെ നമുക്ക് കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. തലമുളക് ഒന്ന് ഉപ്പിച്ചെടുക്കാം. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് തന്നെ നമുക്ക് മുളകൂടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലയ്ക്ക എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന്, പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ മസാല പൊടിൻ്റെ അത് വറുത്തി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടി മസാല ഇട്ടത്. അപ്പോൾ നമുക്കിതും ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ആവശ്യത്തിന്. കാശ്മീരി ചില്ലിയുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് കറി ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ വേണം. അപ്പം ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടു. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അത് നമുക്ക് ചവലി കൊടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ നരച്ചെടുക്കണം. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് അരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇടാം. നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് നല്ല അരിഞ്ഞിട്ടാൻ പാടാണ്. അരച്ചെടുത്ത മസാല നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് ഒരു വാച്ചോട് അരച്ചെടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. വേഗം വെച്ച ബീഫ് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബീഫൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മസാല, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം.
മുരിയൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിട്ട തക്കാളിക്ക് എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞായി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കാം. ശകലം കുറവാണ്, നമുക്ക് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും പണ്ട് വാങ്ങിക്കുന്ന പരിപാടിയാണ്. നമ്മൾ പൊടിയാണ് ഇട്ട്, പക്ഷെ എന്നാലും പണ്ടത്തെ ആൾക്കാർ ഈ മുളകും മല്ലിയും നമ്മളെ പച്ച മഞ്ഞളും ഇതെല്ലാം ഇട്ട് അരച്ച് ആണ് പണ്ടത്തെ ആൾക്കാർ ചേർത്തോണ്ടിരുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ഐറ്റംസൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മൊത്തമല്ലിയും മുളകും എല്ലാം ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് അരച്ചിട്ട് ഉണ്ടാക്കാം. ഇത് നമ്മളെ പഴയ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ പൊടിയാണ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം ആ പഴയ ഒരു രീതിയിൽ പഴയ ആൾക്കാരുണ്ടാക്കി അതേ സ്റ്റൈലാണ് നമ്മൾ ഈ ബീഫ് പെരട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് ഇപ്പം നല്ല ഗ്രേവി പോലെ ഉണ്ട്. ഇത് നല്ലപോലെ വെന്ത് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി ബീഫ് പെരട്ടായിട്ട് കിട്ടും. നമുക്കിനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ബീഫ് പകുതി വേവേ ആയിട്ടുള്ളൂ, ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂറിൽ മേളിൽ ഇരിക്കണം, എന്നാലേ ഇത് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഉരുളി തന്നെയാണ് വേവിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോടെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി, നമുക്ക് അടച്ചു നോക്കാം. ബീഫ് അടുപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആയി. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇളക്കി കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മളെ മസാലയിൽ നല്ലപോലെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല ബീഫിൻ്റെ ഒക്കെ നല്ല അടിപൊളി മണം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുരുമുളക് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമുക്കിനി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെരളനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേവൊന്നും ആയില്ല, നമുക്കിനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്, പക്ഷേ വേവൊന്നും അല്ല, നല്ല മൂത്ത പോത്താണെന്ന് തോന്നുന്നു. മുക്കാ വേവേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു രണ്ടേകാൽ മണിക്കൂറോളം ആയി. ഏതായാലും നമ്മൾ തീ കുറച്ചിട്ടുണ്ട്, നല്ലപോലെ സ്ലോ കുക്ക് ചെയ്ത് നല്ലപോലെ വേവിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ ബീഫൊക്കെ നോക്കാം. നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് വേകും എന്നുള്ള പ്രതീക്ഷയിൽ വെച്ച ഐറ്റമാണ്, പക്ഷേ ഇപ്പോൾ മൂന്ന് മണിക്കൂറോളം ആയി. നമ്മുടെ ബീഫ് ഒക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ തീ കുറച്ചിട്ട് നല്ലപോലെ സ്ലോ കുക്ക് ചെയ്താണ് എടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല എരിവാണ്, പക്ഷേ നമ്മൾ പണ്ട് നമ്മൾ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പഴയ കാലത്തെ ഒരു ബീഫിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു അടിപൊളി മണമൊക്കെയാണ്. ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാം വറുത്ത് ഒന്ന് അരച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളെല്ലാം പൊടിയൊക്കെ ചുമ്മാ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ. അപ്പം ഇതുപോലെ സമയമുള്ള സമയത്ത് നമ്മൾ മുളകൊക്കെ നമ്മൾ പൊടി ഐറ്റംസ് വറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണവും ടേസ്റ്റും മാറും. അത് എന്നിട്ട് അതിൻ്റെ കൂടെ കുഞ്ഞുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തൊരു പേസ്റ്റ് കരുവാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.